മുഖം വെളുക്കുന്നതിൻ്റെ പുറകെയാണ്. അപ്പം ആ മുഖത്തിനെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ കാപ്പിപ്പൊടി കൊണ്ട് ഉള്ള ചെറിയ ചെറിയ കുറച്ച് പൊടിക്കൈകളും മറ്റും പറയാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അതുപോലെ കാപ്പിപ്പൊടിയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും കാപ്പിപ്പൊടി എങ്ങനെ നമുക്ക് ഫേസ് വെളുക്കാൻ ഉപകരിക്കുമെന്നുള്ളതും നമുക്ക് ആദ്യം കേൾക്കാം. കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷത നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് നിലനിർത്തും ഒന്ന്. അതുപോലെ തന്നെ സൂര്യപ്രകാശം, അതേപോലെ നമ്മുടെ പൊല്യൂഷനുകളൊക്കെ പറ്റുന്ന നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ മങ്ങലെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടിയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരുന്ന കഫേൻ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചെറിയ ചെറിയ ചുളിവുകളൊക്കെ അതൊക്കെ നികത്തി നല്ല ടൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാപ്പിപ്പൊടി. ഈ കഫേൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിൽ നല്ല നിറം വരുകയും ചെയ്യും. അതുപോലെ തന്നെ കാഫിക് ആസിഡ് കാപ്പിപ്പൊടിയിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും കാപ്പിപ്പൊടി. കാപ്പിപ്പൊടിയുടെ ഡെയിലിയുള്ള ഉപയോഗം ഒരു ചെറുതായിട്ട് നമുക്കൊരു പാലിനകത്തോ തൈരിനകത്തോ മറ്റോ കാപ്പിപ്പൊടി ഒന്ന് കുഴച്ചിട്ട്, അതായത് തന്തരിക്കുള്ള കാപ്പിപ്പൊടി ഒന്ന് കുഴച്ചിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് 15-20 മിനിറ്റിന് ശേഷം മൈൽഡായിട്ടൊരു തണുത്ത വെള്ളം ഒന്ന് ഒപ്പിക്കൊടുത്ത് മൈൽഡ് മസാജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിത്യ ഉപയോഗം ഡെയിലി ഉപയോഗിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറമൊക്കെ നല്ലതുപോലെ വെച്ച് ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ഷൈനി ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാപ്പിപ്പൊടി വെച്ചുള്ള ഒരു 2-3 കൂട്ടം മാസ്കുകൾ എഴുതിയിരുന്നതാണ്. വേണ്ടുന്ന 1 സ്പൂൺ കോഫി പൗഡർ, തരിതരിയായിട്ടുള്ള കോഫി പൗഡർ വേണം എടുക്കാനായിട്ട്. പിന്നെ നല്ല കറുത്ത ചർമ്മമുള്ളവരാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി 1 സ്പൂൺ ചേർക്കുക. അതല്ല നമ്മൾ ഒരു മീഡിയം കളറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തേൻ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ തേനാണ് എടുക്കുന്നത്. പിന്നെ റോസ് വാട്ടറും ചേർത്ത് ഉപയോഗിക്കാം, തേനും ചേർത്ത് ഉപയോഗിക്കാം. മുഖം നമുക്ക് ചെറിയ ലൂസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയും കാപ്പിപ്പൊടിയും ചേർത്ത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇവിടെ തേനും കാപ്പിപ്പൊടിയുമാണ് ഉപയോഗിക്കുന്നത്. കാര്യം സ്കിന്നൊന്നും ഇച്ചിരി ഫെയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ തേനൊഴിച്ച് മിക്സ് ചെയ്യുക. ഇപ്പം മുകളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത ഒരു ഇതൊക്കെ ഉണ്ട് ഈ ഏരിയയിലൊക്കെ. നമുക്ക് ലൈറ്റായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. തേച്ചൊരു 15-20 മിനിറ്റോളം നമ്മൾ മുഖത്ത് തന്നെ അപ്ലൈ ചെയ്തിട്ടിരിക്കുക. പിന്നെ കഴുകുന്നതിന് മുമ്പ് മൈൽഡ് മസാജ് ചെയ്ത് വാഷ് ചെയ്യണം. ഒരു 15 മിനിറ്റാകുമ്പോൾ നമ്മളിത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഏതൊക്കെ ഏരിയയിലാണോ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ളത് അവിടെ ഒക്കെ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു മൈൽഡ് സ്ക്രബും കൂടെ ആവും. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം ഫേസിൻ്റെ വ്യത്യാസം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതാണ്ട് കറുത്ത നിറം കുറച്ച് മങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ. റെഗുലറായിട്ട് 5-6 യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസമൊക്കെ വരത്തുള്ളൂ. കറുത്ത പാടുകളൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട്, കണ്ണിൻ്റെ കറുപ്പും മങ്ങിയിട്ടുണ്ട്. ഒരു 10-15 ദിവസത്തോളം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.